സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ഒരു സൊസൈറ്റിയെ പ്രതിനിധാനം ചെയ്യുകയാണ്. അവരുടെ ഒന്നാമത്തെ ഗുണം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവർ. ആ അനുഗ്രഹം ലഭിച്ചവരുടെ ഓരോ വിഭാഗത്തിൻ്റെയും ഗുണഗണങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. വൈരിൽ മഗ്ളൂബി അലൈഹിം, നിന്റെ കോപങ്ങൾക്ക് ഇരയാകാത്തവരുടെ മാർഗം. നിന്റെ കോപത്തിനിരയായവരാരാണ്? അമ്പിയാക്കന്മാരെ പരിധി വിട്ടുകൊണ്ട്, അതായത് അവരെ ആദരിക്കുന്നതിന് പകരം ആരാധിച്ചവർ. ആദരവുകൾക്ക് അവിടുന്ന് പ്രത്യേകമായി വേലിയില്ല. അമ്പിയാക്കന്മാരെ ആദരിക്കണം, അങ്ങേയറ്റത്തെ ആദരവ്. പക്ഷേ അമ്പിയാക്കന്മാരെ ആരാധിച്ചുകൂടാ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിച്ചു. ലഅനല്ലാഹു യഹൂദ വ നസ്വാറ, യഹൂദി നസ്വാറാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചു. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരുടെ അംബിയാക്കന്മാരുടെ ഖബറുകളെ അവർ പള്ളികളാക്കി, അഥവാ സുജൂദ് ചെയ്യാനുള്ള കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളാക്കി അവർ മാറ്റി. അപ്പോൾ അംബിയാക്കന്മാരെ ആദരിച്ചവർക്ക് പന്തികേടല്ല. അംബിയാക്കന്മാരെ ആരാധിക്കുകയും ഇസ്ലാമിൻ്റെ നിയമവ്യവസ്ഥിതികളിൽ അതിരുകടക്കുകയും ചെയ്തവരുടെ മാർഗം. യഹൂദി നസ്വാറാക്കൾ അങ്ങനെ ചെയ്തവരാണ്. അപ്പോൾ അവരുടെ മാർഗത്തിൽ ഞങ്ങളെ അവിടുന്ന് കടത്താതെ ശരിയായ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണമെന്നാണ് ഫാത്തിഹയിലൂടെ നാം പറയുന്നത്. അൻഅംത അലൈഹിം വൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ, മാർഗഭ്രംശം സംഭവിച്ച് പിഴച്ചുപോയവരുടെ വഴിയിൽ ഞങ്ങളെ നടത്തരുതേ. മാർഗദർശനം സിദ്ധിച്ച് നേർധാരയിലൂടെ സഞ്ചരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നയിക്കണമേ എന്ന അർത്ഥവത്തായ പ്രാർത്ഥനയുടെ മനോഹരമായ ക്രമീകരണവും ആവിഷ്കാരവുമാണ് ഫാത്തിഹ ഇവിടെ ഉൾക്കൊള്ളുന്നത്. ഫാത്തിഹയുടെ അന്തർലയം അഹ്ലു സുന്നത്തി വൽ ജമാഅ, അഥവാ ഒരു സമുദായത്തിൻ്റെ മാർഗമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെയുള്ള ഇസ്ലാമിനെ അന്ത്യനാൾ വരെയുള്ള ആളുകൾക്ക് വേണ്ടി നിക്ഷേപിച്ചിട്ട് പോയത് ആധുനിക സംവിധാനങ്ങളിൽ അല്ല. മാതൃകായോഗ്യമായ ഒരു സമുദായത്തെ സൃഷ്ടിക്കുകയും ആ സമുദായത്തിൻ്റെ ഹൃദയത്തിലും ആ സമുദായത്തിൻ്റെ ചലന നിശ്ചലനങ്ങളിലും ആദർശത്തിൻ്റെയും ആചാരത്തിൻ്റെയും കർമ്മങ്ങളുടെയും വിധികളെയും വിധങ്ങളെയും ക്രമീകരിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയത്. അപ്പോൾ ഇവിടുത്തെ ഈ സൂക്തത്തിൻ്റെ വിശാലമായ അർത്ഥം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം വൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ, ശരിയായ മാർഗത്തിലൂടെ ഇലാഹി വിശ്വാസത്തിൽ ഉറച്ച് നേർധാരയിലൂടെ മുന്നോട്ടു പോയ സച്ചരിതരായ മുൻഗാമികളുടെ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തേണമേ എന്നാണ് ഈ സൂക്തം നൽകുന്ന വിശാലമായ അർത്ഥം. അതുതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സച്ചരിതരായ എൻ്റെ ഖുലഫായിൻ്റെയും എൻ്റെയും ചര്യയെ നിങ്ങൾ പിൻപറ്റുക, ആ ശരിയായ മാർഗത്തിലൂടെ നിങ്ങൾ മുന്നോട്ടു പോവുക എന്നാണ് വിശുദ്ധമായ ഖുർആനിൻ്റെ ആഹ്വാനം, ഹദീസിൻ്റെ വിശദീകരണം. ഒന്നുകൂടി വിശാലമായി ചിന്തിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച ദിവസം വഫാത്തായി. അവിടുത്തെ തിരുശരീരം മദീന പള്ളിയുടെ ചാരത്ത് ആയിഷത്തു തുഹ്ര റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. അവിടുത്തെ ആദരണീയമായ ശരീരം ചേതനയേറ്റ് മദീന പള്ളിയുടെ ചാരത്തുള്ള മുറിയിൽ കിടക്കുമ്പോൾ ഒരാൾ ഇസ്ലാമിനെ അന്വേഷിച്ചു വന്നാൽ അയാൾക്ക് ഇസ്ലാമിനെ അറിയാനുള്ള മാനദണ്ഡം എന്താണ്? ഖുർആൻ ഇന്നത്തേതുപോലെ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാമിനെ കുറിച്ചുള്ള രചനകൾ വന്നിട്ടില്ല. മറ്റേതെങ്കിലും സംവിധാനങ്ങളില്ല. അവിടെ ആകെയുള്ള മാർഗം ഏതെങ്കിലും ഒരു പ്രവാചക ശിഷ്യന്റെ പിന്നിൽ കൂടുക, ഇസ്ലാമിനെ അറിയുക എന്നതു മാത്രമാണ്. അതുകൊണ്ട് അന്ത്യനാൾ വരെയുള്ള ഇസ്ലാം, ഇനിയൊരു നബി വരാനില്ലെന്നറിയാം, അന്ത്യനാൾ വരെ നിലനിൽക്കാനുള്ള ഇസ്ലാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ് വെച്ചിട്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഖുർആൻ അതിന് നൽകുന്നത്, കദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ. അല്ലയോ സ്വഹാബത്തെ, നിങ്ങളെ നാം പ്രാമാണിക സമുദായമാക്കിയിരിക്കുന്നു. എന്തിനാണ് ഇനി വരുന്ന തലമുറകൾക്ക് മുഴുവനും നിങ്ങൾ പ്രമാണമാകാൻ? നിങ്ങൾ പ്രമാണത്തിന് പറ്റിയവരാണ് എന്നതിൻ്റെ പ്രമാണം എന്താണ്? അത് ഞാനാകുന്നു, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു. അങ്ങനെ ഒരു സൊസൈറ്റിയെ സമർപ്പിച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൻ്റെ പൂർത്തീകരണം നടത്തിയത്.
ആ സൊസൈറ്റിയിൽ നിന്ന് പകർന്നു വരുന്ന പരമ്പരാപരമായ പരമ്പരയുടെ ധാരയിലൂടെ കടന്നു വരുന്ന പാരമ്പര്യപരമായ ഇസ്ലാമിക വീക്ഷണമാണ് യഥാർത്ഥത്തിൽ സിറാത്തും മുസ്തഖീം എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ എവിടെ കൈകെട്ടുന്നവരും ഏതൊക്കെ വീക്ഷണ വ്യത്യാസങ്ങൾ നിലനിർത്തുന്നവരും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഞങ്ങളെ നേർപ്പാതയിലേക്ക് നടത്തണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നത് മുൻഗാമികളുടെയും സച്ചരിതരുടെയും അനുഗ്രഹ പാത്രീഭവിച്ചവരുടെയും കോപത്തിനിരയാകാത്തവരുടെയും വിശുദ്ധമായ പാത എന്നാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ. അതുകൊണ്ട് ഫാത്തിഹയുടെ നീളം സൂറത്തു തഅലീമിൽ മസ്അല, അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കും.